ഹലോ ഗൈസ്, ഈ ടൈംസ് മെയിലിലെ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പോകുന്നത് ജോസ് മെസ്സിലേക്കാണ്. ഇവിടെ ബാംഗ്ലൂർ ജോസ് മെസ് പറഞ്ഞ ചെറിയൊരു മെസ്സുണ്ട്, റെസ്റ്റോറൻറ്റ് പോലത്തെ ചെറിയൊരു സംഭവമാണ്. അപ്പോൾ ഇന്ന് അവിടെ പോയിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. ബാംഗ്ലൂരിലുള്ള ഏകദേശം മലയാളത്തിനൊക്കെ ജോസ് മെസ്സിനെ കുറിച്ച് അറിയണ്ടാവും. മടിവാലയാണ് ജോസ് മെസ് ഉള്ളത്. അപ്പോൾ നമ്മൾ ഇന്ന് അവിടെ പോയിട്ട് അവിടെ നിന്ന് ഫുഡ് കഴിക്കാൻ പോകാം. അവിടെ പുട്ടും കടലക്കറിയും എത്തിയിട്ടുണ്ട്. അതിന്റെ കൂടെ അവര് ഒരു ഫ്രീ ആയിട്ട് ഒരു ബീഫിന്റെ കറിയും കൂടെ തന്നിട്ടുണ്ട്. നമുക്ക് ഇനി പുട്ടും ബീഫും ആയിട്ടുള്ളതും അതായത് പുട്ടും കടലക്കറിയും ഒക്കെയാണ് നമ്മുടെ ടേസ്റ്റ്. ഫുഡിന്റെ കൂടെ റിയാലിറ്റി ആണെങ്കിലും അടിപൊളിയാണ് കറി, നല്ല കോമ്പിനേഷൻ. നമുക്ക് അതായത് ഫുഡും കടലയും കൂടെ എങ്ങനെയാണ് നോക്കാം. കടലിലൊരു നമ്മളെ തേങ്ങ കൊത്തൊക്കെ ചേർത്തിട്ട് നമ്മൾ കടിക്കുമ്പോൾ അടിപൊളി പിന്നെ കോമ്പിനേഷൻ കുത്തായിട്ട് കോമ്പിനേഷൻ നമ്മള് ഒരു ചിക്കൻ ബിരിയാണിയും അതുപോലെ ഒരു കപ്പ ബിരിയാണിയും ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോ ബിരിയാണി വന്നിട്ട് നമുക്ക് എങ്ങനെയാണ് ടേസ്റ്റ് ചെയ്ത് നോക്കാം, എങ്ങനെയാണ് ടേസ്റ്റ് എങ്ങനെയാണ് നല്ലത്. ജോസ് മെസ് എന്ന് പറയുന്നത് ഇവിടെ ഏകദേശം ഒരുപാട് മലയാളീസ് ഉണ്ട്, അവരുടെ ഇടയിലൊക്കെ ഭയങ്കര ഫേമസ് ആണ്. ഇവരിവിടെ ബസ് സർവീസും കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് നമുക്ക് ഒരു മന്ത്ലി ഒരു എമൗണ്ട് പേ ചെയ്താൽ മൂന്ന് നേരത്തെ ഫുഡും ഇവർ ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യും, ബസ് സർവീസ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. കൂടാതെ തന്നെ റെസ്റ്റോറൻ്റ് ആയിട്ടും പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഫുഡൊക്കെ നല്ല ടേസ്റ്റുള്ള ഫുഡാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം, ബിരിയാണി കഴിച്ചിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. നമ്മൾ ബിരിയാണിക്കുള്ള കാത്തിരിപ്പാണ്. ബിരിയാണി ഒന്ന് കഴിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. ചിക്കൻ ഫ്രൈ ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്, കൂടെ അതിന്റെ മസാലയും കൂടെ ഫ്രൈ ചെയ്തിട്ടും അതിന്റെ മസാലയും കൂടെ ആകുമ്പോൾ നല്ല ടേസ്റ്റ് വരുന്നുണ്ട്. പിന്നെ റൈസിന് നല്ല ഫ്ലേവർ ഉണ്ട്, മൊത്തത്തിൽ അടിപൊളിയാണ്. അപ്പൊ കൂടുതലൊന്നും കൂടെ കഴിച്ചു നോക്കട്ടെ. നമുക്കിനി പപ്പടം കൂടെ കൂട്ടിയിട്ടൊന്ന് കഴിച്ചു നോക്കാം. എടുത്ത് കുടിച്ച് വേറൊരു കുറച്ച് അച്ചാറ് വന്നിട്ടുണ്ട്, വേറൊരു അച്ചാർ വന്നിട്ടുണ്ട്. തൊട്ടിച്ച സവാളയായിരുന്നു, സവാള മസാല ചേർത്താണ്. നമ്മുടെ അടുത്ത ഐറ്റം എത്തിയിട്ടുണ്ട് കപ്പ ബിരിയാണി. അപ്പോൾ നമുക്ക് കപ്പ ബിരിയാണി എങ്ങനെയുണ്ടെന്ന് അതിൻ്റെ ടേസ്റ്റ് ചെയ്ത് നോക്കാം.
കപ്പ വിത്ത് ബീഫ് ആണ്. നല്ല സ്പൈസി ആണ്, നമ്മുടെ നാട്ടിലെ അതേ ടേസ്റ്റ്. കപ്പ നല്ലതായിട്ട് ഉടഞ്ഞിട്ടുണ്ട്, കൂടുതൽ ആ ബീഫിന്റെ ടേസ്റ്റ്. നമ്മുടെ മലപ്പുറം ഭാഗത്തൊക്കെ കിട്ടുന്നു ബിരിയാണി അതേ ടേസ്റ്റ്, അടിപൊളി രക്ഷയില്ല. അപ്പോൾ ജോസ് മെസ്സിയിൽ നിന്ന് ബിരിയാണി കഴിക്കുന്ന ചെറിയൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ ബാംഗ്ലൂരിലുള്ള മലയാളത്തിനൊക്കെ ഏകദേശം ജോസ് മെസ്സിനെ കുറിച്ച് അറിയണ്ടാവും. അല്ലാത്തവർക്കാണെന്നുണ്ടെങ്കിൽ മാരുതി നഗർ മെയിൻ റോഡിലാണ് ജോസ് മെസ്സി ഉള്ളത്, മടിവാള മാരുതി നഗർ മെയിൻ റോഡിലാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ പറ്റി നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതാണ്. അതുവരേക്കും ബൈ.